ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? കൊറോണയുടെ മൂന്നാം തരംഗം എത്തിക്കഴിഞ്ഞ് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ സമയം കടന്നു പോവും. ഇന്നത്തേത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയത് 4 മുട്ട, 1 kg അളവാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ മുട്ട പൊട്ടിച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അത് അരിച്ചെടുക്കാൻ പാകത്തിൽ 1 അരിപ്പ വെച്ചിട്ട് അതിലേക്ക് തന്നെയാണ് ഇടുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റാണ്, പകരം കൊക്കോ പൗഡർ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, അപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ 1 കപ്പ് അളവാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ നിന്ന് 2 സ്പൂൺ നമ്മൾ മാറ്റി വെച്ച് അതേ 2 സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ നമുക്ക് ചേർത്തെടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായി അരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ അതിൽ ഞാൻ 1 ടീസ്പൂണും കൂടെ മിൽക്ക് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കണത് എന്താ വെച്ചാൽ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയുടെ അധികം ഒരു സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ ചേർത്ത് നോക്കുക. ഇതുപോലെ കട്ടൊന്നും പെടാതെ നന്നായി അരിച്ച് മാറ്റിയെടുക്കുക. 1 പ്രാവശ്യം അരിച്ചാൽ മതി. ചിലരൊക്കെ 3 പ്രാവശ്യം അരിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും ബേക്കിംഗ് സോഡയും പൗഡറും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഇനി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോഴിമുട്ട നേരത്തെ പൊട്ടിച്ചൊഴിച്ചതിൽ കൂടെ 1 ടീസ്പൂണ് വനില എസൻസ് ചേർത്തിട്ട് നമുക്ക് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കാത്തവർ 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി പൊടിക്കാത്തത്. പൊടിച്ച കണക്കാണ് 1 കപ്പിലേക്ക് വരിക. അപ്പോൾ അത് ചേർത്ത് ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ ദാ ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി, നന്നായി മുട്ട പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചേർക്കേണ്ടത് നമ്മൾ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. അതും ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ സ്പീഡ് കൂട്ടരുത്, കുറച്ചിട്ട് വേണം ഓയിലൊഴിച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഓയിലൊഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഭയങ്കര ഹൈ ലെവലിൽ സ്പീഡിൽ ചെയ്യരുത്. അത് ഏറ്റവും 1 ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇനി സ്പാച്ചുല അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ കുറേശ്ശെ ഇട്ട് പതുക്കെ ഒരൊറ്റ ഡയറക്ഷനിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഫസ്റ്റിലിട്ടിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മുട്ട പൊങ്ങിയതൊക്കെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ നന്നായി മിക്സാവും. പക്ഷേ ക്ഷമയോടെ പതുക്കെ വേണം ചേർത്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ സ്പീഡ് ഏറ്റവും ലോലാക്കിയിട്ട് ഒന്ന് ബീറ്റർ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ശേഷം ഞാൻ സ്പാച്ചുല വെച്ചിട്ട് സൈഡ് അരിക്കുന്നതെല്ലാം ഒന്ന് വടിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ള 1 kg മോൾഡിലേക്ക് ഈ ഒരു മിക്സ് മാറ്റി ഒന്ന് നന്നായി കൊട്ടി കൊടുത്തതിൻ്റെ ശേഷം ഓവണിലേക്ക് മാറ്റാം. അപ്പോൾ 180 ഡിഗ്രിയിലും ഉപ്പും 35 മിനിറ്റ് വെച്ചിട്ടാണ് എൻ്റെ കേക്ക് സെറ്റായത്. ഫസ്റ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം കേക്ക് മാറ്റിയാൻ. അപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ബേസ് റെഡി ആയിട്ടുണ്ട്. അതൊരു 3 ലെയറായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഇത്തിരി വിപ്പിംഗ് ക്രീം ആക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. വെറ്റ് ചെയ്യുന്നത് പഞ്ചസാര സിറപ്പിൻ്റെ കൂടെ 1 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ്. നന്നായി വെറ്റ് ചെയ്ത് അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ആക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ച കാരണമാണ് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കാം അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെങ്ങനെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം എന്നുള്ളതും
വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രീം എല്ലാ സൈഡും ഒരേപോലെ ആക്കി ലെവലാക്കി എടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ചെറിയും കൂടെ മുറിച്ച് വെക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ ലെയേഴ്സും ആക്കി എടുക്കാം. ഞാനത് വീണ്ടും ഇനി കാണിക്കണില്ല. അപ്പോൾ നമുക്ക് മൊത്തം ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ കേക്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി നമ്മളൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് പിന്നെ ഞാനത് പുറത്തെടുക്കുന്നത്. എന്നിട്ടാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് സെറ്റാക്കാൻ വെച്ചാൽ മതി. ചെയ്തെടുത്ത നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 20 മിനിറ്റൊക്കെ വെച്ച് ഇനി ബാക്കി വന്ന ചോക്ലേറ്റൊക്കെ നമുക്ക് സൈഡിൽ കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു മൂടി വെക്കുന്നുണ്ട്. നമുക്ക് പേരെഴുതാനോ ബർത്ത്ഡേ വിഷസ് എഴുതാനോ ഒക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ടിപ്പാണ്, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ചോക്ലേറ്റൊക്കെ സൈഡിലാക്കിയതിൻ്റെ ശേഷം ഞാൻ നോസിലൊന്നും ഇടാതെ ജസ്റ്റ് ഒരു പൂ പോലെ നമ്മുടെ മേലെ കൊടുക്കുന്നുണ്ട്. നോസിലൊന്നും വേണമെന്നില്ല, കാരണം ബ്ലാക്ക് ഫോറസ്റ്റിന് എപ്പോഴും നമ്മൾ കടയിൽ കാണുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഒരു പൂവാണ്. അത് നമുക്ക് നോസിലില്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ നോസിലൊന്നും ഇല്ലാച്ചിട്ട് ആരും ഉണ്ടാക്കാതെ ഇരിക്കുകയൊന്നും വേണ്ട. ഇതുപോലൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ടിപ്പും ട്രിക്കും ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ പൂ വരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ വരച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് പൊടിയും കൂടെ മേലെ ചേർക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രണ്ട് കേക്കാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചേർക്കാനോ ആഡ് ചെയ്യാനൊന്നും ഇല്ല. ഇതുപോലെ ചെയ്തെടുത്താൽ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ മോളുടെ ട്യൂഷനിലെ സെൻഡ് ഓഫിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ ഞാൻ അതിൻ്റെ സെൻഡ് ഓഫിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇനി കാണാൻ പോണതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫൈനൽ ലുക്ക്. കണ്ടുകഴിഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.